എല്ലാവർക്കും ജോയ്ഫുൾ ബീറ്റ്സ് എന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന 25 ദിവസത്തെ ആത്മീയ യാത്രയുടെ 10-ാം ദിനം. എനിക്ക് എപ്പോഴും കാവലായി നിന്ന് സുരക്ഷിതത്വം നൽകുന്ന നല്ല ദൈവത്തെ നമുക്കിന്ന് ധ്യാനിക്കാം. പ്രത്യേകിച്ച് COVID-19 എന്ന മഹാമാരി നമ്മെ ഭയപ്പെടുത്തുമ്പോൾ ഇന്നേ വരെ നമ്മെ പരിപാലിച്ച നമ്മുടെ കാരുണ്യം കാണിച്ച നല്ല ദൈവത്തെ നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ അവിടെ നമ്മെ മറച്ചു പിടിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നമ്മെ കാത്തു പരിപാലിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നുമല്ല, മറിച്ച് കരുതലോടെ തൻ്റെ കൈവടയിൽ നമ്മളെ കാത്തു പരിപാലിച്ചത് നമ്മുടെ കർത്താവാണ്. അവിടുന്ന് സ്വന്തം ജീവൻ നൽകിയും രക്തമൊഴുക്കിയും നമ്മെ 24 മണിക്കൂറും കാത്തു പരിപാലിക്കുന്നു. കർത്താവിൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് ഇങ്ങനെ സങ്കീർത്തനം ആലപിച്ചു: കർത്താവാണെങ്കിടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ തന്നെ എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങൾ പിടിച്ച് നമുക്ക് ഈ രക്ഷാകര യാത്ര തുടരാം. ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ബലം. വഴി നടത്താൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ധൈര്യം. സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ പ്രചോദനം. വിശ്വസിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ വിജയം. മനസ്സിലാക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ശക്തി. എൻ്റെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരുതലിന് നന്ദി. വചനം: കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേക്കാൻ അവിടെ നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. സങ്കീർത്തനം 121:5. ഇന്ന് നാം ചെയ്യേണ്ട പ്രവൃത്തി: 33 തൃപ്തസ്തുതി ചൊല്ലി എല്ലാ അനാഥ ശിശുക്കൾക്കും വേണ്ടി കാഴ്ചവെച്ച് ഉണ്ണീശോയ്ക്ക് തലയുടെ സമ്മാനമായി നൽകാം.